ശ്രീ സച്ചിദാനന്ദൻ ഇപ്പോൾ ശ്രീമതി സാറാ ജോസഫ് സൂചിപ്പിച്ചതുപോലെ നിറസാന്നിധ്യമായിരുന്നു മലയാളിയുടെ ജീവിതത്തിൽ. നമ്മുടെ സാംസ്കാരിക പരിസരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ തലമുറകൾ കടന്നുപോയാലും മങ്ങാതെ വറ്റാതെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കവിത, അദ്ദേഹത്തിൻ്റെ ഗാന, അദ്ദേഹം സമ്മാനിച്ച ഗാനശേഖരം, ഈ നിലയിൽ അദ്ദേഹത്തിൻ്റെ മലയാളിയുടെ ജീവിതത്തിലെ ഒ എൻ വിയുടെ ഒരു സാന്നിധ്യത്തെ, അദ്ദേഹത്തിൻ്റെ ഈ വിടവാങ്ങലിൻ്റെ, അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞ ഈ ഘട്ടത്തിൽ താങ്കൾ ഓർക്കുന്നത് എങ്ങനെയാണ്? ഈ ഒ എൻ വി മലയാള കവി, മലയാള ഗാന രംഗത്തും മലയാള ഭാഷയുടെ ഭാഷയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ രംഗത്തുമെല്ലാം തികച്ചും ശക്തമായ നിരന്തരമായ ഒരു സാന്നിധ്യമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ആദ്യമായി പരിചയപ്പെട്ട കവികളിൽ പി ഭാസ്കരനും വയലാറിനും ഒപ്പം, വയലോപ്പിള്ളിക്കും എടുത്തിനൊപ്പം ഒ എൻ വിയും ഉണ്ടായിരുന്നു. അദ്ദേഹം ഭാഷയെ ഉപയോഗിച്ചിരുന്ന രീതികൾ, ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ പുതിയ ഈണങ്ങൾ, പുതിയ താളങ്ങൾ, ഇവയൊക്കെ ആ രീതിയിൽ അക്കാലത്തെ മലയാള കവിതയെ സ്വാധീനിച്ചിരുന്നു എന്ന കാര്യത്തിൽ സംശയത്തില്ല. ഒരു കാലത്ത് പുരോഗമന സാഹിത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമായിരുന്നു അദ്ദേഹം. നമുക്കറിയാവുന്നതുപോലെ പി ഭാസ്കരനും വയലാറിനും ഒപ്പം മലയാള കവിതയെ മണ്ണിലേക്ക് പിടിച്ചു വയ്ക്കുന്നതിൽ, സാധാരണ മനുഷ്യരുടെ ദുഃഖങ്ങൾ ഏറ്റുപാടുന്നതിന് അതിന് ശക്തി നൽകുന്നതിൽ, അതിനുപറ്റിയൊരു ഭാഷ കണ്ടെത്തുന്നതിൽ, ജനഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നതിൽ എല്ലാം തന്നെ അദ്ദേഹത്തിന് വലിയ ഒരു പങ്കുണ്ടായിരുന്നു. എന്നല്ല, സമീപകാലത്ത് അദ്ദേഹം പ്രത്യേകിച്ചും ശ്രദ്ധിക്കപ്പെട്ടത് മലയാള ഭാഷയ്ക്ക് വേണ്ടി അദ്ദേഹം നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന സമരങ്ങളിലാണ്. മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ ഒരു പദവി നൽകുന്നതിന് വേണ്ടി അദ്ദേഹത്തോടൊപ്പം പോയി അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെയും മറ്റും സന്ദർശിച്ച ആളുകളിൽ ഒരാളാണ് ഞാൻ. അവിടെ മാത്രമല്ല, തിരുവനന്തപുരത്തിന് മറ്റും നടന്നിട്ടുള്ള അനേകം മലയാള ഭാഷയ്ക്ക് വേണ്ടി നടന്ന സമരങ്ങളിലും പ്രസ്ഥാനങ്ങളിലും ഒക്കെ അദ്ദേഹം മുന്നിലിരുന്നു. മലയാള ഭാഷയെ ഹൃദയം കൊണ്ട് വളരെ അഗാധമായി സ്നേഹിച്ച, മലയാളികളോട് മലയാളികൾ എന്ന നിലയ്ക്ക് മമത പുലർത്തിയ ഒരു വലിയ ഭാഷാ സ്നേഹി എന്ന നിലയിൽ കൂടി ഒ എൻ വി കുറുപ്പ് ഓർമ്മിക്കപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പല പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ആ കവിത വളരെ മനസ്സുകളിൽ എത്തിച്ചേരുകയും ഭാവഗീതങ്ങളിൽ നിന്ന് അജ്ഞാന കവിതകളിലേക്ക് വികസിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഒരു ചരിത്രം കൂടിയാണ് അദ്ദേഹത്തിന്റെ കവിതയുടെ ചരിത്രം. അദ്ദേഹത്തിന്റെ അസാന്നിധ്യം വലിയ തോതിൽ തന്നെ മലയാളിയുടെ സഹൃദയ ജീവിതത്തിൽ, മലയാളിയുടെ പൊതുജീവിതത്തിൽ അനുഭവപ്പെടുമെന്ന കാര്യത്തിൽ.